കോവിഡ് രണ്ടാം തരംഗത്തിൽ പ്രതിസന്ധിയിലായവർക്ക് സഹായവുമായി സേവാഭാരതി തൊടുപുഴ നെല്ലിക്കാവ് യൂണിറ്റ് നഗരത്തിൽ കഴിയുന്ന അശരണർക്കും ജില്ലാ ആശുപത്രിയിലെ രോഗികൾക്കും പരിചരണത്തിൽ നിൽക്കുന്നവർക്കും ലോക്ക്ഡൗൺ ആരംഭിച്ച ദിവസം മുതൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഉച്ചഭക്ഷണം എത്തിച്ചു നൽകിവരുന്നു. സേവന പ്രവർത്തനങ്ങൾക്കായി ഒരു വാഹനവും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ നിരത്തിലോടുന്നുണ്ട്. കൂടാതെ മണക്കാട് നെല്ലിക്കാവ് ഭാഗത്തെ 75 ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളും പച്ചക്കറികളും അടങ്ങിയ കിറ്റും ഇവരുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു. കോവിഡ് മഹാമാരി വന്നതിന് ശേഷം ഏകദേശം 25 ദിവസങ്ങളായിട്ട് തൊടുപുഴയിലെ കടത്തണകളിൽ കഴിയുന്ന നിരാശ്രയരായ ആളുകൾക്കും ഗവൺമെന്റ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്കും അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ളവർക്കും ഹോട്ടലുകൾ അടച്ചിട്ടിരിക്കുന്നതിൽ ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് അവരവരുടെ ഇരിപ്പിടത്തിൽ ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന നടപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നെല്ലിക്കാവ് സേവാഭാരതിയുടെ പ്രവർത്തകർ കുഞ്ഞു വൃദ്ധരു തൊട്ട് കുഞ്ഞുങ്ങൾ വരെ ഇതിൽ സദാസമയം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിൽ ഉൾപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്ക് മാനവസേവ, മാധവസേവ, ദൈവത്തിനെ ഭജിക്കുന്നത് മനുഷ്യനെ ഭജിക്കുന്നതിന് സമമാണ് എന്ന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് നിരാശ്രയരായവർക്ക് ഭക്ഷണം വേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു നടപടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ വളർന്നു വരുന്ന തലമുറ ഈ പ്രചോദനം ഉൾക്കൊള്ളുമെന്നാണ് എൻ്റെ വിശ്വാസം. സുമനസ്സുകളായ ആളുകളുടെ സഹകരണത്തോടുകൂടിയാണ് ഈ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കി കൃത്യം 12 മണിക്ക് ഈ ആളുകൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നത്. ഒരു പ്രതിഫലേച്ഛയും കൂടാതെ ഇത് പാകം ചെയ്യാനും പാക്ക് ചെയ്യാനും കൊണ്ടുകൊടുക്കാനും പ്രവർത്തിക്കുന്ന ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തകരുടെ പ്രത്യേകമായിട്ട് അഭിനന്ദനം അർഹിക്കുന്നവരാണ്. കേരളത്തിലും ഭാരതത്തിലും കേരളത്തിലും പ്രത്യേകിച്ച് തൊടുപുഴയുടെ വിവിധ സന്നദ്ധ സംഘടനകളുണ്ടെങ്കിലും അപൂർവം ചില സംഘടനകൾ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നുള്ളൂ എന്നുള്ളത് ദുഃഖകരമായ വസ്തുതയാണ്. കൂടാതെ ഇന്ന് ഏകദേശം 150 പേർക്ക് ഭക്ഷ്യ കിറ്റുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അർഹരായിട്ടുള്ളവർക്ക് ഒരു വരുമാനവും ഇല്ലാത്തവർക്ക് അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കാനുള്ള ക്രമീകരണവും ഇന്നിവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും അനുഗ്രഹം മാത്രം മതി ഇതിലുണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു. തുടർന്നുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിലും സേവാഭാരതി സജീവമായി ഉണ്ടാകുമെന്ന് പ്രവർത്തകർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.